ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശില്പ. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം പരിപാലിക്കാനും ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കനത്ത മഴയും തണുപ്പും ആയതിനാൽ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിലെ തണുപ്പ് കാരണം ചുമ, കഫക്കെട്ട്, നീർക്കെട്ട് തുടങ്ങിയവ ധാരാളം കാണാം. കൂടാതെ ദഹനശക്തിയും വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് കർക്കിടകം. ഈ സമയത്ത് വളരെ ലഘുവായ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തെ സുഗമമാക്കുന്നു. പഞ്ചകോലം ഇട്ട് തിളപ്പിച്ച വെള്ളം ദഹനശക്തി കൂട്ടാൻ സഹായിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ഇത് മഴക്കാലത്തുണ്ടാവുന്ന വാട്ടർ ബോൺ ആയിട്ടുള്ള ഡിസീസുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം ചൂടോടുകൂടി, ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നത് കൂടുതൽ നല്ലത്. മോര് വളരെ ധീമനമായിട്ടുള്ള ഒന്നാണ്, അത് ഈ സമയത്ത് കുടിക്കാവുന്നതാണ്. പുളിയാറില, ചുക്ക്, കുരുമുളകൊക്കെ ഇട്ട് മോര് കാച്ചി കുടിക്കാം. ഭക്ഷണത്തിൽ മധുരം, പുളി, ഉപ്പൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താം. ചെറുപയർ കഴിക്കാം. പക്ഷേ മറ്റു പയറുകൾ, കടല, ഉഴുന്ന്, പരിപ്പൊക്കെ ഒഴിവാക്കുന്നതാണ് ദഹനത്തിന് നല്ലത്. മുരിങ്ങയില ഒഴിച്ച് മറ്റു ഇലകളെല്ലാം തന്നെ കഴിക്കാം. മുരിങ്ങ ഇലയിൽ മണ്ണിലുള്ള വിഷങ്ങളൊക്കെ വലിച്ചെടുത്ത് ടോക്സിക് ആയിരിക്കുന്ന സമയമാണ് കർക്കിടകം. അതുകൊണ്ടാണ് മുരിങ്ങ ഇല കഴിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ മറ്റു സസ്യങ്ങളിലെല്ലാം തന്നെ ഔഷധ വീര്യം കൂടിയിരിക്കുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് പത്തിലകൾ കഴിക്കുന്ന പതിവുണ്ട് കർക്കിടകത്തിൽ. മറ്റു കാലങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്ത ഇലകൾ, ചൊറിയെണ്ണം, ചേമ്പൊക്കെ ചൊറിച്ചിലുണ്ടാക്കുന്നവയൊക്കെ ഈ സമയത്ത് കഴിക്കാവുന്നതാണ്. അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം കൂടിയിരിക്കുന്ന സമയമാണിത്. മഴക്കാലത്ത് തഴച്ചു വളരുന്ന ഇലകൾ, തഴുതാമ, താള്, തകര, ചേന, ചേമ്പ്, ചൊറിയെണ്ണം, ഉഴിഞ്ഞ, പയറിൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, മത്തനില, മുള്ളഞ്ചീര, കയ്യുണ്ണിയില, കീഴാർനെല്ലിയില, ഇവയിൽ 10 എണ്ണം നമ്മൾ ഏതെങ്കിലും എടുത്ത്, നമ്മുടെ പരിസരത്തൊക്കെ കാണുന്ന ഏതെങ്കിലും എടുത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് കർക്കിടകത്തിൽ ഒരു ചരിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾക്കും ഈ സമയത്ത് പ്രത്യേകതയുണ്ട്. ദശപുഷ്പങ്ങൾ പണ്ട് കാലത്ത് പറിച്ച് വീടിനടുത്ത് ചേർത്ത് നട്ടുപിടിപ്പിച്ച് അത് തലയിൽ ചൂടുകയും പതിവുണ്ട് കർക്കിടകത്തിൽ. ഔഷധഗുണം കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഔഷധക്കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാറുണ്ട്. മുക്കുറ്റി, പൂവാങ്കുരുന്നല്, മുയൽ ചെവിയൻ, തിരുതാളി, ഉഴിഞ്ഞ, വിഷ്ണുക്രാന്തി, കയ്യൂന്നി, ചെറുള, നിലപ്പന, കറുക, ഇവയാണ് ദശപുഷ്പങ്ങൾ. ഈ പറഞ്ഞവയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലകളുടെ നീര് പിഴിഞ്ഞ് ഞവരേരി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കഞ്ഞിയാക്കി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിക്കുന്ന ഔഷധക്കഞ്ഞി ദഹനവും രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നു. അതുകൂടാതെ ഏലക്ക, ശതകുപ്പ, അയമോദകം, ഉലുവ, പെരുംജീരകം, കാർഗോഗിലരി, വിഴാലരി, ആശാളി, ചുക്ക്, അശ്വഗന്ധം, ചെറിയ ജീരകം, ഇന്ദുപ്പ്, കരിപ്പെട്ടി ഇവയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഞവരേരി വേവിച്ച് കീഴാർനെല്ലി, കരിനൊച്ചി, കുടങ്ങല, ചങ്ങലം പരണ്ട, മുയൽ ചെവിയൻ, പൂവാങ്കുറ, മലതാന്നി, ചെറുള, വാതംകുല്ലി, പനിക്കൂർക്കേല ഇവയുടെയൊക്കെ നീരും പിഴിഞ്ഞ് ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് കർക്കിടകത്തിൽ പതിവുണ്ട്. ഇതിനെയാണ് ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ഔഷധക്കഞ്ഞി പ്രിപ്പറേഷൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതല്ലാതെ ഇപ്പോൾ മിക്ക ആയുർവേദ ഷോപ്പുകളിലും ക്ലിനിക്കുകളിലും ഒക്കെ നമുക്ക് ഔഷധക്കഞ്ഞി കിറ്റ് ലഭ്യമാണ്. അത് വാങ്ങി വെച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ഒരു നേരമെങ്കിലും കഴിക്കുന്നത് വിശപ്പ് വർദ്ധിക്കാനും ക്ഷീണം മാറാനും ധാതു പുഷ്ടിക്കും സഹായിക്കുന്നു. 41 ദിവസം ഡെയിലി കഴിക്കണം, അല്ലെങ്കിൽ മിനിമം ഒരു 7 ദിവസമെങ്കിലും കഴിക്കണം. അതുപോലെ ആയുർവേദത്തിൽ സുഖചികിത്സയുടെ കാലമാണ് കർക്കിടകം. ഈ ചികിത്സ ചെയ്യുന്നത് വഴി ശരീരത്തിലെ ദോഷങ്ങളെ പുറന്തള്ളി ആരോഗ്യം നിലനിർത്തുന്നത് കൊണ്ടാണ് ഇതിനെ സുഖചികിത്സ എന്ന് പറയുന്നത്. അതിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം ഓരോ വ്യക്തിയുടെ ശരീരപ്രകൃതി അടിസ്ഥാനത്തിൽ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്യുന്നു. ഇതുവഴി പ്രതിരോധശേഷി വർദ്ധിച്ച് ശരീരത്തിന് ബലം ലഭിക്കുകയും വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജവും ലഭിക്കുന്നു. ശരീരത്തിന് എന്ന പോലെ തന്നെ മനസ്സിനും ശുദ്ധി വരുത്തേണ്ട ഒരു മാസമാണ് രാമായണ മാസം എന്ന് കൂടി അറിയപ്പെടുന്ന കർക്കിടകം. അതിനായിട്ടാണ് രാമായണ പാരായണവും ആത്മീയതയും പ്രാർത്ഥനയും ഒക്കെ ഈ കാലയളവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി വ്രതം നോക്കുന്നതും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. വയസ്സായവർക്ക് വാതരോഗങ്ങൾ ഉണ്ടാവുന്ന കാലം കൂടിയാണിത്. ഈ അവസരത്തിൽ എണ്ണ തേച്ചു കുളി അത്യാവശ്യമാണ്. ബല അശ്വഗന്ധ തൈലമോ ധന്വന്തരൻ തൈലമോ ദേഹത്ത് പുരട്ടി അരമണിക്കൂർ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വാതരോഗങ്ങളെ പിടിച്ചു നിർത്താൻ സഹായകരമാണ്.
മഴക്കാലം ആയതുകൊണ്ട് തന്നെ വീടും പരിസരവും ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പുകയ്ക്കുന്നതും രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. പുകയ്ക്കാനായിട്ട് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല, മഞ്ഞൾ, തുളസി, ഗുഗ്ഗുലു, കരിനൊച്ചി ഇല ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഔഷധിയുടെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ അപരാജിത ധൂമചൂർണം ലഭിക്കും. അതുപയോഗിച്ച് പുകയ്ക്കുന്നത് സാംക്രമിക രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. മഴക്കാലത്ത് പാദങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. വളങ്കടിയും കുഴിനക്കവും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കാലിനെ അതിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് പണ്ട് കാലത്ത് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മൈലാഞ്ചി ഇടുന്നൊരു ആചാരമുണ്ടായിരുന്നു. ആര്യവേപ്പ്, മഞ്ഞൾ, മൈലാഞ്ചിയൊക്കെ കാലിലരച്ചിടുന്നത് വളങ്കടി ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തലയിൽ എണ്ണ തേക്കുമ്പോൾ തുളസിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നീർക്കെട്ടും നീരിറക്കമൊക്കെ തടയാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കർക്കിടകത്തിൽ ആരോഗ്യ പരിപാലനത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.